ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ക്രിസ്മസിന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ക്രിസ്മസ് ട്രീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്ത് വെക്കണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ജെറി ഗ്ലേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ജെറി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ജെറി ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇനി ജെറി ഗ്ലേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജെറി ആവശ്യമില്ല, ഈ വെള്ളം മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി ഈ ജെറി ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഞാൻ ജെറിയിൽ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ വെള്ളം ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് കോൺ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കോൺ സിറപ്പ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അരക്കപ്പ് പഞ്ചസാരയിലേക്ക് അരക്കപ്പ് വെള്ളവും പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയോട് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ മതി. ഇനി കോൺ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കോൺഫ്ലവർ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു 7 ഇഞ്ച് വരുന്ന ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കത്തി ഉപയോഗിച്ചിട്ട് 4 ലെയറായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഐസിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ കേക്ക് ബോർഡിൻ്റെ നടുവിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആദ്യത്തെ ലെയറ് കേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ കേക്കിൻ്റെ മുകളിലത്തെ പീസാണ് അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജെറി ഗ്ലേസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഇനി ഇതിന്റെ മുകളിലായിട്ട് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലൂടെയും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് കുറച്ച് ചെറിയ ഗ്ലേസും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ നാല് ലെയർ കേക്കും ഇതുപോലൊന്ന് അട്ടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെയും നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി കേക്ക് മൊത്തമൊന്ന് വിപ്പിംഗ് ക്രീം വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കേക്ക് മൊത്തം ജസ്റ്റ് ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു നോസിൽ വെച്ചിട്ട് കുറച്ച് ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്കിൻ്റെ ചുറ്റും ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കേക്കിന് ചുറ്റും ഇതുപോലൊന്ന് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗത്തൂടെ വൈറ്റ് കളർ വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറുതായിട്ടൊരു ബോർഡറും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ നടുവിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജെറി ഗ്ലേസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി കേക്കിന്റെ മുകളിലായിട്ട് ക്രിസ്മസ് ട്രീ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഐസ്ക്രീം കോൺ എടുത്തിട്ടുണ്ട്. ഒരു കോൺ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, മറ്റേതിന്റെ അടിയിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറിയൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ മൊത്തം ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഈ ഐസ്ക്രീം കോണിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം വിപ്പിംഗ് ക്രീം വെച്ച് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലത്തെ ഭാഗം നമ്മൾ കേക്കിന്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ അടുത്തതും ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന ബോർഡറിന്റെ ഇടയിലൊക്കെ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയൊക്കെ ആ ചെറിയ ഗ്ലേസ് താഴേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ വെച്ചു കൊടുക്കാം. ഇനി ഈ ഐസ്ക്രീം കോണിന്റെ മുകൾ ഭാഗത്തും കൂടെ വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി കേക്കിന്റെ മുകളിലായിട്ട് കുറച്ച് സിൽവർ കളർ ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി കേക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചും തണുപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ ക്രിസ്മസിന് എനിക്ക് രണ്ട് ക്രിസ്മസ് കേക്കിനുള്ള ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ ചെറി ഗ്ലേസ് വെച്ച് തയ്യാറാക്കി കൊടുത്തിട്ടുള്ള കേക്കിന്റെ പിക്ചറാണിത്. പിന്നെ ഒരെണ്ണം ഞാൻ റെഡ് വെൽവറ്റ് കേക്ക് വെച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കേക്കിന്റെ ക്രംസ് തന്നെയാണ് പൊടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചെറി ഗ്ലേസ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്ത് വെക്കണം. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ.